ഫെബ്രുവരി 8, വിശുദ്ധ ജോസഫൈൻ ബക്കീത്ത. 1869 ആഫ്രിക്കൻ രാജ്യമായ സുഡാനിലാണ് ബക്കീത്ത ജനിച്ചത്. കൊട്ടാരസമാനമായ വീട്ടിലെ സംരക്ഷണയിൽ കഴിഞ്ഞ അവളെ 7-ാമത്തെ വയസ്സിൽ അടിമക്കച്ചവടക്കാർ തട്ടിക്കൊണ്ടുപോയി. അടിമച്ചന്തയിൽ വിൽപ്പനയ്ക്ക് വയ്ക്കപ്പെട്ട അവളെ ഒന്നിനു പുറകെ മറ്റൊന്നായി നിരവധി പേർ വിലയ്ക്ക് വാങ്ങി. അവരുടെ കീഴിൽ അടിമവേല ചെയ്യേണ്ടി വന്ന അവളുടെ ബാല്യകാലം നരകതുല്യമായിരുന്നു. ക്രൂരമർദ്ദനത്താൽ വിണ്ടുകീറിയ ആ ശരീരം നിരന്തരം മുറിവേൽപ്പിക്കപ്പെട്ടു. മാനസിക പീഡനങ്ങൾ വേറെയും. അവൾ കടന്നുപോയ ഭീകരമായ അനുഭവങ്ങളും ഭയവും മൂലം ജനിച്ചപ്പോൾ മാതാപിതാക്കൾ നൽകിയ സ്വന്തം പേര് പോലും ആ ബാലിക മറന്നുപോയിരുന്നു. അവളെ തട്ടിക്കൊണ്ടുപോയവർ അവൾക്ക് നൽകിയ പേരായിരുന്നു ബക്കീത്ത എന്നത്. ആ പേരിൻ്റെ അർത്ഥം ഭാഗ്യവതി എന്നായിരുന്നു. അങ്ങനെയിരിക്കെ സുഡാനിലെ ഇറ്റാലിയൻ നയതന്ത്ര പ്രതിനിധിയായ കാലിസ്റ്റോ ലെഞ്ഞാനി അവളെ വിലയ്ക്ക് വാങ്ങി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാവരും അവളോട് സ്നേഹത്തോടെയും സൗമ്യതയോടെയും പെരുമാറി. 7-ാം വയസ്സിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ടതിന് ശേഷം ജീവിതത്തിൽ ആദ്യമായി ബക്കീത്ത സമാധാനവും സന്തോഷത്തിൻ്റെ നിമിഷങ്ങളും ആ ഇറ്റാലിയൻ കുടുംബത്തിൽ അനുഭവിച്ചു. സുഡാനിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നതിനാൽ ഇറ്റലിയിലേക്ക് തിരികെ പോകാൻ ആ കുടുംബം നിർബന്ധിതമായി. ബക്കീത്തയും അവരോടൊപ്പം പോകാൻ തയ്യാറായി. യാത്രയിൽ അവരുടെ കുടുംബസുഹൃത്തായ അഗസ്റ്റോ മിഹേലിയും കുടുംബവും അവരോടൊപ്പം ഉണ്ടായിരുന്നു. തിരികെ ഇറ്റലിയിലെത്തിയപ്പോൾ ബക്കീത്തയെ തങ്ങളോടൊപ്പം കൊണ്ടുപോകുവാൻ മിഹേലിയുടെ ഭാര്യ ആഗ്രഹിക്കുകയും ലെഞ്ഞാനി കുടുംബം അതിന് സമ്മതിക്കുകയും ചെയ്തു. തൻ്റെ പുതിയ കുടുംബത്തിലും ബക്കീത്ത സന്തോഷത്തോടെ കഴിഞ്ഞു. ആ കുടുംബത്തിൽ അവരുടെ മകൾ മിമ്മീന ജനിച്ചപ്പോൾ ബക്കീത്ത അവളുടെ പരിപാലികയും സന്തത സഹചാരിയുമായി. ആഫ്രിക്കയിൽ നിരവധി വ്യവസായ സംരംഭങ്ങൾ ഉണ്ടായിരുന്ന മിഹേലി കുടുംബത്തിന് താമസിയാതെ അവിടേക്ക് മടങ്ങേണ്ടി വന്നു. പോകും മുൻപ് മകളായ മിമ്മീനയെ അവളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി വെനീസിലെ കനോസിയൻ സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപനത്തിലാക്കി. അവളോടൊപ്പം അവളുടെ കാര്യങ്ങൾ നോക്കാൻ അവളുടെ പരിപാലികയായ ബക്കീത്തയെയും. അവിടുത്തെ ജീവിതം ബക്കീത്തയെ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലേക്ക് നയിച്ചു. സിസ്റ്റേഴ്സിൽ നിന്നും അവൾ പ്രപഞ്ചനാഥനായ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു. അവിടുത്തെ ആരാധിച്ചു. ജോലികൾക്കിടയിലും ബക്കീത്ത പ്രാർത്ഥിക്കാൻ മറന്നില്ല. ക്രിസ്തുവിനോടുള്ള സ്നേഹം അവളിൽ വർദ്ധിച്ചു. മാസങ്ങൾ നീണ്ട വിശ്വാസ പരിശീലനത്തിന് ശേഷം 1890 ആർച്ച് ബിഷപ്പിൽ നിന്നും ജോസഫൈൻ ബക്കീത്ത എന്ന പേരിൽ അവൾ മാമോദീസ സ്വീകരിച്ചു. ദൈവപുത്രിയായി തീർന്നതിൽ അവൾ അതിയായി ആനന്ദിച്ചു. പുതിയ ജീവിതം നൽകിയ ആനന്ദം അധികകാലം നീണ്ടുനിന്നില്ല. ഇറ്റലിയിൽ മടങ്ങിയെത്തിയ മിഹേലി കുടുംബം മിമ്മീനയോടൊപ്പം ബക്കീത്തയെ തിരികെ കൊണ്ടുപോകുവാനെത്തി. എന്നാൽ അവരോടൊപ്പം തിരിച്ചു പോകാൻ അവൾ വിസമ്മതിച്ചു. കോൺവെന്റിൽ തുടരണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അതിനെ തുടർന്ന് കോടതിയിൽ നടന്ന കേസിൽ ബക്കീത്തയ്ക്ക് വേണ്ടി കനോസിയൻ സിസ്റ്റേഴ്സും വെനീസിലെ പാത്രിയാർക്കീസും ഇടപെട്ടു. ഇറ്റലിയിൽ അടിമത്തം നിയമവിരുദ്ധമായിരുന്നതിനാൽ 1885 മുതൽ അവൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രയായിരുന്നുവെന്ന് ജഡ്ജി വിധിക്കുകയും കോൺവെന്റിൽ തുടരാൻ അവൾക്ക് അനുവാദം ലഭിക്കുകയും ചെയ്തു. അവിടെ കഴിയുന്ന അവസരത്തിൽ ദൈവത്തിനു വേണ്ടി സമർപ്പിതയാവുക എന്നതാണ് തൻ്റെ ദൈവവിളിയെന്ന് അവൾ തിരിച്ചറിഞ്ഞു. കന്യാസ്ത്രീയാകുവാനുള്ള തൻ്റെ ആഗ്രഹം അവൾ അറിയിച്ചപ്പോൾ സഭാധികാരികൾ അവളെ അതിനനുവദിച്ചു. അങ്ങനെ ബക്കീത്ത 1893 കനോസയിലെ മരിയ മഗ്ദല സന്യാസമഠത്തിൽ ചേർന്ന് ദൈവത്തിൻ്റെ സ്വതന്ത്ര പുത്രിയായി. 1896 ഡിസംബർ 8 ജോസഫൈൻ ബക്കീത്ത നിത്യവ്രതത്തിലൂടെ എന്നേക്കുമായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടു. മറ്റുള്ളവർക്കായി വിശിഷ്യ പാവങ്ങൾക്കും നിസ്സഹായർക്കുമായി സന്യാസത്തിലൂടെ സ്വയം സമർപ്പിച്ചുകൊണ്ടാണ് അവൾ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറിയത്. വ്രതാനുഷ്ഠാന ജീവിതത്തിൽ അവൾ വളരെ സന്തോഷം കണ്ടെത്തിയിരുന്നു. നാളുകൾ പിന്നിടുമ്പോൾ സിസ്റ്റർ ജോസഫൈൻ ബക്കീത്തയോട് സഭാംഗങ്ങൾ ചോദിച്ചു, ജീവിതയാത്രയിൽ എന്നെങ്കിലും നിന്നെ തട്ടിക്കൊണ്ടുപോവുകയും വിൽക്കുകയും ചെയ്തവരെ കണ്ടുമുട്ടിയാൽ നീ എന്തു ചെയ്യും? ആശങ്കയ്ക്കിട നൽകാത്ത വിധം അവൾ മറുപടി പറഞ്ഞു, ഞാൻ മുട്ടുകുത്തി അവരുടെ കൈകൾ ചുംബിക്കും. അവരന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് വിശുദ്ധമായ ഈ വസ്ത്രം ധരിക്കുമായിരുന്നില്ല, ഒരു ക്രിസ്ത്യാനി ആകുമായിരുന്നില്ല. 1902 ഇറ്റലിയിൽ വെറോണയ്ക്കടുത്തുള്ള ഷിയോ നഗരത്തിലെ മഠത്തിലേക്ക് അവൾക്ക് സ്ഥലംമാറ്റം ലഭിച്ചു. തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകളെല്ലാം അവൾ സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ നിർവഹിച്ചു. കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും പ്രദേശവാസികൾക്കും അവളേറെ പ്രിയപ്പെട്ടവളായി. അവളുടെ വിനയവും ലാളിത്യവും നിരന്തരമായ പുഞ്ചിരിയും എല്ലാവരുടെയും ഹൃദയം കീഴടക്കി. അനേകം യജമാനന്മാരുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന അവൾ ഒടുവിൽ ദൈവത്തെ യജമാനൻ എന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ അതിയായി സന്തോഷിച്ചു. ദൈവഹിതമെന്ന് വിശ്വസിച്ചതെല്ലാം തൻ്റെ ജീവിതത്തിൽ അവൾ പ്രാവർത്തികമാക്കി.
അവളുടെ ജീവിതത്തിന്റെ അനേക വർഷങ്ങൾ ചെലവഴിച്ച ഷിയോയിലെ ജനങ്ങൾ ഇപ്പോഴും അവളെ സ്നേഹത്തോടെ തങ്ങളുടെ കറുത്തി അമ്മ എന്ന് വിളിക്കുന്നു. 1947 ഇറ്റലിയിലെ ഷിയോയിൽ വെച്ച് നിര്യാതയായ മദർ ജോസഫൈൻ ബക്കീത്തയെ 2000 ഒക്ടോബർ 1 ജോൺപോൾ 2 മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. 2007 ബെനഡിക്ട് 16 മാർപ്പാപ്പ രക്ഷയുടെ പ്രത്യാശ എന്ന തൻ്റെ 2 ചാക്രിക ലേഖനത്തിൽ വിശുദ്ധ ബക്കീത്തയെ ക്രിസ്തീയ പ്രത്യാശയുടെ ഉദാത്ത മാതൃകയായി അവതരിപ്പിച്ചിരിക്കുന്നു. നല്ലവരായിരിക്കുക, കർത്താവിനെ സ്നേഹിക്കുക, അവനെ അറിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവത്തെ അറിയുക എന്നത് എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് വിശുദ്ധ ബക്കീത്ത എപ്പോഴും പറയുമായിരുന്നു. അടിമത്തത്തിൻ്റെ താഴ്വരയിൽ നിന്ന് വിശുദ്ധിയുടെ ഗിരിനിരകളിലേക്ക് ഉയർന്ന വിശുദ്ധ ജോസഫൈൻ ബക്കീത്തയുടെ തിരുനാളായ 8 ഫെബ്രുവരി ആഗോളസഭ മനുഷ്യക്കടത്തിനെതിരെ പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ജീവിച്ച ബക്കീത്ത മനുഷ്യക്കടത്തിനിരയായവർക്ക് പ്രത്യാശയുടെ വെളിച്ചമാണ്. സമകാലീന സമൂഹത്തിൽ വിങ്ങി നിൽക്കുന്ന അധർമ്മത്തിൻ്റെ മുറിവും ക്രിസ്തുവിൻ്റെ മൗതികദേഹത്തിലെ ക്ഷതവും സൗഖ്യപ്പെടുത്താനുള്ള മാനുഷികമായ നമ്മുടെ എളിയ പരിശ്രമങ്ങൾക്ക് മധ്യസ്ഥയും പ്രചോദകയുമാണ് വിശുദ്ധ ബക്കീത്ത. സ്വർഗനിവാസികൾ സകലരുമേ.